ദേശീയപാതയും ഓണക്കുന്ന് പേരളം റോഡും ചേരുന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങളുടെയും പേരളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെയും പരസ്പരം കാഴ്ച മറച്ചുകൊണ്ട് കവലയിൽ കൂറ്റൻ ആൽമരമുണ്ട്. ഇതുകൊണ്ട് തന്നെ പഴയ ദേശീയപാതയിൽ വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ പകുതിയോളം കയറി കഴിഞ്ഞാൽ മാത്രമേ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ. കൂക്കാനം, കട്ടച്ചേരി, പലിയേരിക്കോവൽ ഭാഗത്തുള്ളവർ ഓണക്കുന്ന് ടൗണിലെത്താതെ പഴയ ദേശീയപാത വഴിയാണ് പയ്യന്നൂരിലേക്ക് പോകുന്നത്. തിരികെ വരുന്ന വാഹനങ്ങളും ഇതുപോലെ തന്നെ. പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾക്കും പേരളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്കും പരസ്പരം കാണുവാൻ സാധിക്കുന്നില്ല. കവലയിൽ കാഴ്ച മറിച്ചുകൊണ്ട് ഒരു കൂറ്റൻ ആൽമരമുണ്ട്. ഇതുകൊണ്ട് തന്നെ പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ പകുതിയോളം കയറിക്കഴിഞ്ഞാൽ മാത്രമേ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തൊട്ട് മുന്നിലുള്ള ഈ ആൽമരം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേരളം, കട്ടച്ചേരി, കൂക്കാനം ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ കാണണമെങ്കിൽ, വാഹനത്തെ കാണണമെങ്കിൽ ഈ റോഡിൻ്റെ പകുതിയിലെത്തിയാൽ മാത്രമേ തെക്ക് ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്തുള്ള വാഹനത്തെ കാണാൻ കഴിയുള്ളൂ. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ അപകടവും ചിലപ്പോൾ ജീവഹാനി അടക്കം ഉണ്ടായേക്കാം. അതുകൊണ്ട് അടിയന്തരമായും ഇത്തരത്തിലുള്ള ആവശ്യമായ അത്യാവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും അപകടമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ടിപ്പറും മോട്ടോർ സൈക്കിളും ഇവിടെ കൂട്ടിയിടിച്ചത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മെക്കാഡിംഗ് ടാറിംഗ് റോഡായതിനാൽ വാഹനങ്ങൾക്ക് വേഗത കൂടുതലാണ്. സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നിരവധി സ്കൂൾ കുട്ടികൾ കാൽനടയായും സൈക്കിളിലും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സുരക്ഷാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.